നമസ്തേ. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആധ്യാത്മിക ചൈതന്യം തുളുമുന്ന ഒരു ആശ്രമ അന്തരീക്ഷത്തിലാണ്. തൃശൂർ പുറന്നാട്ടുകരയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആധ്യാത്മിക പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ജ്ഞാനദാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രകൃതി സംരക്ഷണവും എന്ന് വേണ്ട അങ്ങനെ ഒരുപാട് മഹത്തരമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളിത് രണ്ടാം തവണയാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ആദ്യ വരവിൽ തന്നെ അത്രയേറെ ഇഷ്ടം തോന്നുകയാൽ നിങ്ങളെ ഏവരെയും കൂടെ ഇവിടെ ഒന്ന് കാണിക്കണമെന്ന് മോഹം തോന്നി. അങ്ങനെയാണ് ഇന്ന് എത്തിച്ചേർന്നത്. മനോഹരമായ കൗതുകമുണർത്തുന്ന ഒരുപാട് കാഴ്ചകളും മനസ്സിനെ ഗാഢമായി സ്പർശിക്കുന്ന അനുഭവങ്ങളും പാഠങ്ങളും ഒക്കെ ഇവിടെ നമുക്ക് കാണുവാനാകും. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ പുണ്യസ്മൃതികൾ ഉണർത്തുന്ന ഒരിടവും ഇവിടെയുണ്ട്. നമുക്ക് ഈ ആശ്രമ അന്തരീക്ഷത്തിലൂടെ ഇന്ന് ഇനി യാത്ര ചെയ്യാം. കൂട്ടത്തിൽ ഈ ഒരു മഹാപ്രസ്ഥാനമായ ശ്രീരാമകൃഷ്ണ മഠത്തിനെ കുറിച്ച് അടുത്തറിയുവാനുമൊക്കെ ശ്രമിക്കാം. ആദ്യം നമുക്ക് ഇവിടുത്തെ മഠാധിപതിയായ പൂജ്യ സ്വാമിജി സദ്ഭവാനന്ദ്ജിയുടെ അരികിലേക്ക് പോവാം. പ്രമുഖ ആധ്യാത്മിക ആചാര്യനും നല്ലൊരു ചിത്രകാരനും സർവോപരി ഒരു മനുഷ്യസ്നേഹിയും പ്രകൃതി സ്നേഹിയുമൊക്കെയായ സ്വാമിജിയുടെ ആ വാക്കുകൾ ശ്രവിക്കാം. എന്നിട്ട് ആ അനുഗ്രഹത്തോടുകൂടെ നമുക്ക് ഈ പുണ്യഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണെ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ നമഃ. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും പോയി ക്ഷേത്രങ്ങളുടെ ഐതിഹ്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും വളരെ സത്യസന്ധമായി ആധികാരികമായി പറഞ്ഞു തരുന്ന ശ്രീമതി രഞ്ജിനി വിനോദിൻ്റെ പല വീഡിയോസും ഞാൻ കാണാനിടയായി. വളരെ നല്ല വീഡിയോസാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നമുക്കറിയാം ക്ഷേത്രങ്ങൾ ഭാരതീയ ജീവിതത്തിൻ്റെ മനുഷ്യ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ക്ഷേത്രങ്ങൾ. വേദങ്ങളും ഉപനിഷത്തുകളും പറയുന്നത് ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു, ഈ പ്രകൃതി മുഴുവൻ ഈശ്വര ചൈതന്യം തന്നെയാണ്. പക്ഷേ ക്ഷേത്രങ്ങളിലാണ് ഈശ്വര ചൈതന്യം കൂടുതൽ പ്രകാശിക്കുന്നത്. മനുഷ്യൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന മാതിരി ക്ഷേത്രങ്ങളിലും നിരന്തരമായുള്ള ആരാധനകളിലൂടെ ദേവചൈതന്യം കൂടുതൽ പ്രകാശിക്കുന്നു. പക്ഷേ പലർക്കും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ആ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള പല വിവരങ്ങളും അടിസ്ഥാനമായി അറിയില്ല. അതാര് പ്രതിഷ്ഠിച്ചെന്നോ അതുപോലെ ആ ദേവനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ആധികാരികമായിട്ട് വളരെയധികം വിവരങ്ങൾ പറഞ്ഞു തരുന്ന വീഡിയോസാണ് ഈ രഞ്ജിനി വിനോദിൻ്റെ വീഡിയോസ്. ഇന്ന് ഇവിടെ ശ്രീരാമകൃഷ്ണ മഠത്തെക്കുറിച്ചാണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ശ്രീരാമകൃഷ്ണ മഠത്തെക്കുറിച്ച് ചെയ്യുന്നതിൽ ശ്രീരാമകൃഷ്ണ മഠത്തിലെ അംഗങ്ങൾക്കും എനിക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇത് 1927 ത്യാഗീശാനന്ദ സ്വാമികൾ തുടങ്ങിയ മഠമാണ്. ഇവിടെ ഈ അന്ന് 1934 ഗാന്ധിജി വന്നിട്ട് ഈ ക്ഷേത്രത്തിൻ്റെയും ഗുരുകുലത്തിൻ്റെയും തറക്കല്ലിട്ടിരുന്നു. അതുപോലെ എത്രയോ മഹാത്മാക്കൾ തപസ് ചെയ്ത സ്ഥലമാണിത്. ത്യാഗീശാനന്ദ സ്വാമിക്ക് ശേഷം പല മഹാത്മാക്കളും ഇവിടെ വന്നു പോയിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ വിവേകാനന്ദ സ്വാമിജി പറഞ്ഞത് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച, സ്വന്തം മോക്ഷത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി ജീവിക്കുക, അതാണ് ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ ലക്ഷ്യം. ശ്രീരാമകൃഷ്ണ മഠം തൃശ്ശൂർ ശ്രീരാമകൃഷ്ണ മഠം പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും അതുപോലെ കൃഷിപരമായിട്ടും പല തരത്തിലെ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ശ്രീമതി രഞ്ജിനി വിനോദ് നമുക്ക് പറഞ്ഞു തരും. ശ്രീമതി രഞ്ജിനി വിനോദിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും അറിയിക്കുന്നു. നമസ്തേ. ജാതിമത ഭേദമന്യേ സർവ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ശ്രീരാമകൃഷ്ണ മഠം വിശ്വമാനവികത എന്ന ആശയത്തിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. വൈവിധ്യമാർന്ന വൃക്ഷലതാദികളാലും ജീവജാലങ്ങളാലും അതിമനോഹരമായ പുഷ്പങ്ങളാലും സമ്പുഷ്ടമാണ് ഈ ആശ്രമം. കേരളത്തിൽ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗം പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ശ്രീരാമകൃഷ്ണ മഠം പുറന്നാട്ടുകര എന്ന നാമം ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഏവർക്കും സുപരിചിതവുമാണ്. പ്രസിദ്ധീകരണ വിഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു. പിന്നെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിനെ കൂടാതെ ശ്രീരാമകൃഷ്ണ ക്ഷേത്രം ഇവിടെയുണ്ട്. ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം എന്ന പേരിൽ ആൺകുട്ടികൾക്കായിട്ടുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ, പിന്നെ ശ്രീരാമകൃഷ്ണ ഗുരുകുലം എന്ന പേരിൽ കുട്ടികൾക്കായിട്ടുള്ള ഹോസ്റ്റൽ,
പുസ്തകശാല എന്നിവയെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നു. വിവേകാനന്ദ വിജ്ഞാന ഭവൻ തൃശൂർ പൂങ്കുന്നത്താണ് ഉള്ളത്. സന്യാസിനിമാർക്കായിട്ടുള്ള ശാരദാമഠം തൊട്ടു മുമ്പിൽ തന്നെയാണ്. അവിടെ പെൺകുട്ടികൾക്കായിട്ടുള്ള ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ശാരദാമഠത്തിൻ്റെ കാര്യങ്ങൾ മാതാജിമാർ തന്നെയാണ് നോക്കുന്നത്. ശ്രീരാമകൃഷ്ണ സംഘത്തിൻ്റെ ആധ്യാത്മിക മാസികയായ പ്രബുദ്ധ കേരളം ഇവിടുന്ന് പ്രസിദ്ധീകരണം തുടങ്ങിയിട്ട് ശതാബ്ദി പിന്നിട്ടിരിക്കുന്നു. സർവമത സമന്വയം എന്ന ശ്രീരാമകൃഷ്ണദേവൻ്റെ മഹത്തായ ആശയത്തെ സ്വാംശീകരിച്ച് നിർമ്മിച്ച ശ്രീരാമകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം ആരാധനാലയങ്ങളുടെ സമ്മിശ്രമായ നിർമ്മാണ രീതിയിലാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെയും മഹത്തായ ദർശനങ്ങളുടെ അടിത്തറയിൽ പടുത്തുയർത്തിയ ഈ ആശ്രമ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നാം ആ രണ്ട് അവതാര പുരുഷന്മാരെക്കുറിച്ചും ഓർക്കേണ്ടതുണ്ട്, സഷ്ടാംഗം പ്രണമിക്കേണ്ടതുമുണ്ട്. 1836 ഫെബ്രുവരിയിൽ കൊൽക്കത്തയിൽ നിന്നും 60 നാഴിക അകലെയുള്ള കാമാർപുക്കൂർ എന്ന ഗ്രാമത്തിൽ ഒരു ദരിദ്ര ബ്രാഹ്മണ കുടുംബത്തിലാണ് ശ്രീരാമകൃഷ്ണദേവൻ ജനിക്കുന്നത്. ഗയയിലെ ഗദാധര മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ജനിച്ച കുഞ്ഞിനെ ഗദാധരൻ എന്നാണ് അച്ഛനമ്മമാർ വിളിച്ചത്. കുഞ്ഞിലെ തന്നെ ലൗകിക വിഷയങ്ങളിൽ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ആ കുട്ടിക്ക് എന്നാൽ ആത്മീയ വിഷയങ്ങളിൽ മുഴുകിക്കഴിയാൻ നല്ല താല്പര്യമായിരുന്നു. പ്രകൃതിയിലെ മനോഹര ദൃശ്യങ്ങളുടെ കാഴ്ചകൾ പോലും ഈശ്വരാനുഭൂതിയിൽ സ്വയം മറക്കുന്ന ദിവ്യമായൊരു ആനന്ദം ആ കുട്ടിയിൽ സംജാതമാക്കി. രാമനും കൃഷ്ണനുമായി വന്നതാരാണോ ആ ആൾ തന്നെയാണ് താനെന്ന് ഉറക്കനെ വിളിച്ചു പറയുമാറ് ഒരുപാട് അസാധാരണത്വങ്ങൾ കുഞ്ഞിലേ മുതൽ ഗദാധരൻ പ്രകടമാക്കുവാൻ തുടങ്ങി. കുറച്ച് മുതിർന്നപ്പോൾ 1866 ദക്ഷിണേശ്വരത്തെ കാളീക്ഷേത്രത്തിൽ പൂജാരിയായിത്തീർന്നു. അദ്ദേഹം ആഗ്രഹിച്ച സമയത്തൊക്കെ ഭൈരവി ബ്രാഹ്മണി, തോദാപുരി എന്നു തുടങ്ങിയ ഗുരുനാഥന്മാർ ഇങ്ങോട്ട് വന്ന് വിവിധ സാധനാമാർഗങ്ങളെക്കുറിച്ച് അറിവ് പകർന്നുകൊടുത്തു. ഗഹനമായ ആധ്യാത്മിക വിഷയങ്ങൾ ലളിതമായി കഥാരൂപത്തിൽ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുവാനുള്ള ഒരു പ്രത്യേക മിടുക്ക് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദേവീ ദർശനത്തിനായി കഠിനമായി ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സാക്ഷാൽ ജഗജ്ജനനിയായ വിശ്വരൂപിണിയായ ആ കാളീ മാതാവ് തന്നെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പലപ്പോഴായി പല ഈശ്വര ദർശനങ്ങളും ഈശ്വര സാക്ഷാത്കാരങ്ങളും ശ്രീരാമകൃഷ്ണദേവനുണ്ടായി. ശാരദാദേവിയെ അദ്ദേഹം പത്നിയായി സ്വീകരിച്ചെങ്കിലും ആ ദേവിയിലും അദ്ദേഹം ജഗജ്ജനനിയായ ആ കാളീ മാതാവിനെ തന്നെയാണ് ദർശിച്ചത്. ദിവ്യജന്മമായ ശാരദാദേവിയും പ്രാർത്ഥനാനിർഭരമായ മനസ്സോടെ ഒരു ഗുരുനാഥനെ എന്ന വണ്ണം സ്വന്തം ഭർത്താവിനെ പരിചരിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിച്ചു. പിന്നീട് മാതൃദേവി എന്നറിയപ്പെട്ട ആ ദേവി ശ്രീരാമകൃഷ്ണദേവൻ്റെ ശിഷ്യർക്ക് ജഗജ്ജനനിയായ വിശുദ്ധ മാതാവും ശക്തി സ്രോതസ്സും ആധ്യാത്മിക ഗുരുവുമൊക്കെയായി മാറി. ഈശ്വരനെ കാണുവാനും സംസാരിക്കുവാനും കഴിയുന്ന ശ്രീരാമകൃഷ്ണദേവൻ എന്ന ദിവ്യപുരുഷനെക്കുറിച്ച് ഹേസ്റ്റി എന്ന ഇംഗ്ലീഷ് അധ്യാപകനിൽ നിന്നും കേട്ടറിഞ്ഞിട്ട് ആ ഇടയ്ക്ക് ദക്ഷിണേശ്വരത്ത് വിദ്യാസമ്പന്നനായ ഒരു 18-കാരൻ യുവാവ് എത്തിച്ചേരുന്നു. കൊൽക്കത്തയിലെ വിശ്വനാഥദത്തൻ്റെയും ഭുവനേശ്വരി ദേവിയുടെയും മകനായി 1863 ജനുവരി 12 ഒരു മകരസംക്രമ മുഹൂർത്തത്തിൽ കാശീനാഥനായ വീരേശ്വര ശിവൻ്റെ അനുഗ്രഹത്താൽ ഭൂജാതനായ സൂര്യതേജസ്വിയായ ആ യുവാവിൻ്റെ പേര് നരേന്ദ്രനാഥ ദത്ത എന്നായിരുന്നു. ഈശ്വര ദർശനത്തിൻ്റെ പരമാനന്ദരസത്തിൽ സർവദാ അഭിരമിക്കുന്ന ശ്രീരാമകൃഷ്ണദേവനോട് അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്നാണ് ആദ്യം ആ യുവാവ് ചോദിക്കുന്നത്. നീ വരാൻ ഇത്ര താമസിച്ചതെന്തേ, നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ മഹാഗുരു കടലിൻ്റെ അഗാധത നിറഞ്ഞ കണ്ണുകളോടുകൂടിയ ആ നരേന്ദ്രനെ സ്വീകരിക്കുന്നത്. അതിതേജസ്വിയായ ആ യുവാവാണ് ശ്രീരാമകൃഷ്ണദേവൻ ലോകത്തിന് നൽകിയ മഹത്തായ സമ്മാനമായ വിശ്വവിജയിയായ ഭാരത ദർശനം ലോകത്തിനു മുമ്പിൽ എത്തിച്ച സാക്ഷാൽ സ്വാമി വിവേകാനന്ദനായി മാറുന്നത്. തൻ്റെ എല്ലാ ആത്മീയ ശക്തികളും പ്രിയ ശിഷ്യനായ വിവേകാനന്ദ സ്വാമിജിക്ക് പകർന്നു കൊടുത്തിട്ടാണ് 1886 ശ്രീരാമകൃഷ്ണദേവൻ മഹാസമാധി അടയുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ്റെ മഹാസമാധിക്ക് ശേഷം
സ്വാമി വിവേകാനന്ദൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ശിഷ്യന്മാർ ചേർന്ന് ശ്രീരാമകൃഷ്ണ മഠം എന്ന സന്യാസ സംഘം രൂപവൽക്കരിക്കുന്നു. മാനവസേവ മാധവസേവ എന്ന ഗുരുവിൻ്റെ ആശയത്തെയും ആധ്യാത്മിക അറിവുകളെയും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായി വിവേകാനന്ദ സ്വാമിജി ഭാരത പര്യടനം നടത്തുന്നു. അങ്ങനെയാണ് 1892 ബാംഗ്ലൂർ വഴി സ്വാമിജി കേരളത്തിൽ, അതായത് ഷൊർണൂർ, തൃശൂർ, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലൊക്കെ എത്തിച്ചേരുന്നത്. ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ എന്നിവരുമായിട്ടൊക്കെ സമാഗമമുണ്ടാകുന്നു. പിന്നീടാണ് കന്യാകുമാരി യാത്രയും പ്രക്ഷുബ്ധമായ സമുദ്രത്തിൽ സ്വയം നീന്തിക്കടന്ന് സമുദ്രസംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ആ പാറയിൽ 3 ദിനരാത്രങ്ങൾ ധ്യാനനിഷ്ഠനാവുന്നതുമൊക്കെ സംഭവിക്കുന്നത്. നവചൈതന്യവുമായി തിരിച്ചെത്തിയ സ്വാമിജി ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. വിശ്വപ്രശസ്തമായ ചിക്കാഗോ പ്രസംഗങ്ങൾ 1893 സെപ്റ്റംബറിലാണ് സംഭവിക്കുന്നത്. ഭാരതത്തിൻ്റെ ആത്മാവ് ആധ്യാത്മികതയിലാണെന്ന് ഉറക്കെ പറഞ്ഞ പ്രൗഢോജ്ജ്വലമായ ആ ധന്യജന്മം ഈ മർത്യലോകത്തിൽ നിന്നും വിട പറയുന്നത് 39.5 വയസ്സിലാണ്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത എന്ന കഠോപനിഷത് മന്ത്രം നെഞ്ചിലേറ്റിയ യുവജനതയെ മുഴുവൻ ധീരപ്രബോധനങ്ങളെ കൊണ്ട് പ്രബുദ്ധരാക്കിയ ആ മഹാർഷീശ്വരൻ്റെ ജന്മദിനം ദേശീയ യുവജനദിനമായി നമ്മൾ ആചരിക്കുന്നു. ഇവിടെ തൃശ്ശൂരിൽ ശ്രീരാമകൃഷ്ണ മഠം തുടങ്ങുവാനും അതിൻ്റെ വികാസത്തിനുമൊക്കെയായി പ്രയത്നിച്ച സന്യാസി ശ്രേഷ്ഠനായ ശ്രീമത് ത്യാഗീശാനന്ദ സ്വാമികളെക്കുറിച്ചും നമ്മൾ പറയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ഹാളിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. പ്രശസ്തമായ വടക്കേ കുറുപ്പത്ത് തറവാട്ടിൽ ജനിച്ച് വിവേകോദയം സ്കൂളിൻ്റെ പ്രഥമാധ്യാപകനായിരുന്ന കൃഷ്ണമേനോനാണ് സർവ്വസുഖ സൗകര്യങ്ങളും ത്യജിച്ച് പിന്നീട് ത്യാഗീശാനന്ദ സ്വാമിജിയായി മാറുന്നത്. ശിവജ്ഞാനേ ജീവസേവ അഥവാ മനുഷ്യനെ ഈശ്വരനായി കണ്ട് സേവിക്കുക എന്ന ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ സേവാമന്ത്രം ആത്മാവിൽ ഉൾക്കൊണ്ട ആ മഹാത്മാവ് തികഞ്ഞ ഗാന്ധിയൻ കൂടിയായിരുന്നു. 1929 ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനമായ കൊൽക്കത്തയിലെ ബേലൂർ മഠം തൃശ്ശൂരിലുള്ള ഈ ആശ്രമത്തെ ഒരു ശാഖയായി അംഗീകരിക്കുന്നത്. 1956 ഇവിടുന്ന് പ്രസിദ്ധീകരണ വിഭാഗം തുടങ്ങുന്നത്. ജ്ഞാനദാനം എന്ന മഹായജ്ഞത്തിലൂടെ ഈ ആശ്രമം അതിൻ്റെ നവതി പിന്നിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ആ പുണ്യസ്മരണകൾ ഉണർത്തുന്ന ആ ഇടത്തിലാണ്. 1934 ജനുവരി 16 ഗാന്ധിജി ഹരിജനോദ്ധാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ ഈ ആശ്രമത്തിൽ എത്തിച്ചേരുന്നത്. അന്ന് അദ്ദേഹം ഇവിടെയാണ് താമസിച്ചത്. ശ്രീരാമകൃഷ്ണ ക്ഷേത്രത്തിൻ്റെയും ഗുരുകുലത്തിൻ്റെയുമെല്ലാം തറക്കല്ലിടൽ അദ്ദേഹമാണ് നിർവഹിച്ചത്. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ആ പുണ്യസ്മൃതികളും ഈ ആശ്രമം നമുക്ക് തരുന്നുണ്ട്. നമ്മളിപ്പോൾ ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരത്തിൻ്റെ മുൻവശത്താണുള്ളത്. വിദ്യാലയത്തിൻ്റെ മുന്നിലായിട്ട് പ്രൗഢഗംഭീരമായ വിവേകാനന്ദ സ്വാമിജിയുടെ ഒരു വലിയ പ്രതിമയുണ്ട്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമായ പഠനകാലം ഇങ്ങനെയൊരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ തണലിൽ ഇത്രയും മനോഹരമായ ആശ്രമ അന്തരീക്ഷത്തിൽ ചെലവിടാൻ ഭാഗ്യം സിദ്ധിച്ച ഈ വിദ്യാലയത്തിലെ കുട്ടികൾ ഭാഗ്യം ചെയ്തവരാണ്. അവർക്ക് പഠിക്കുവാനും ലോകവിവര സഞ്ചയം ആർജിക്കുവാനും നമ്മുടെ ഭാരത സംസ്കാരത്തെ അറിയുവാനും പിന്നെ വിശാലമായി കളിച്ച് വളരുവാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ശ്രീരാമകൃഷ്ണ ഗുരുകുലത്തിൽ കുറേ കുട്ടികൾ താമസിച്ചു പഠിക്കുന്നുണ്ട്. ശരിക്കും ഒരു ഗുരുകുല അന്തരീക്ഷം തന്നെയാണ് അവിടെയുള്ളത്. ശ്രീരാമകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രാർത്ഥന ഹാളിൽ നടക്കുന്ന ഭജനയിൽ കുട്ടികളുടെ പങ്കാളിത്തമുണ്ടാവുന്നു. ഇതെല്ലാം നമ്മുടെ ആർഷഭാരത സംസ്കാരത്തെ അറിയുവാനും ചിട്ടയായ ജീവിതചര്യയുടെ മഹത്വം മനസ്സിലാക്കുവാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നു. കുട്ടികളുടെ നിറഞ്ഞ പങ്കാളിത്തത്തോടെ ഇവിടെ ജൈവകൃഷിയും നടന്നു വരുന്നുണ്ട്. പ്രകൃതിയെയും മണ്ണിനെയും സഹജീവികളെയും സ്നേഹിക്കാൻ കഴിയുന്ന രാഷ്ട്രബോധമുള്ള നല്ല കർമ്മകുശലരായ എളിമയുള്ള പക്വതയുള്ള ഒരു തലമുറയായാണ് ഇവിടെ ഓരോ കുഞ്ഞും വളർന്നു വരുന്നത്. അതിന്
അവരെ സജ്ജരാക്കുന്നതിൽ ഇവിടെയുള്ള ഓരോ അധ്യാപകരുടെയും പങ്ക് വളരെ വളരെ വലുതാണ്. ഇവിടെ വിശാലമായ ഒരു പുസ്തകശാലയുണ്ട്. ശ്രീരാമകൃഷ്ണ മഠം പ്രസിദ്ധീകരിക്കുന്ന വിവിധ പുസ്തകങ്ങൾ ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ ലഭ്യമാണ്. നമ്മളിപ്പോൾ ആശ്രമത്തിലെ ഗോശാലയുടെ അടുത്തെത്തി. നല്ല വൃത്തിയുള്ള ചുറ്റുപാടിൽ വിശാലമായ ഭൂമിയിൽ നിറഞ്ഞ സ്വാതന്ത്ര്യത്തോടെ പശുക്കളും പശുക്കിടാങ്ങളുമൊക്കെ സ്വച്ഛന്തം ഇവിടെ വിഹരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ പേരുകളുണ്ട്. സ്വാമിജി പേരു ചൊല്ലി വിളിക്കുമ്പോൾ ഒട്ടും ഭയമില്ലാതെയുള്ള അവരുടെ ആ വരവ് തന്നെ കൗതുകം നിറഞ്ഞതാണ്. സ്നേഹവും സ്വാതന്ത്ര്യവും യഥേഷ്ടം കിട്ടുന്ന മനോഹരമായൊരു ലോകത്താണ് ജീവിക്കുന്നത് എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പശുക്കിടാങ്ങളെ കൂടാതെ മയിലും മറ്റു കിളികളും അണ്ണാറക്കണ്ണനും സ്വാതന്ത്ര്യത്തോടെ ഇവിടുത്തെ ഒരു അന്തേവാസികളായി ഒരു കുടുംബമായി ഇവിടെ വിഹരിക്കുന്നു. എല്ലാവർക്കും സ്വന്തമായി പേരുകളുമുണ്ട്. മാത്രവുമല്ല, എല്ലാവരും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് താനും. ഈ പ്രപഞ്ചത്തിൽ സർവജീവജാലങ്ങൾക്കും അവകാശങ്ങളുണ്ടെന്നും സ്വാതന്ത്ര്യം ഏവർക്കും പ്രിയപ്പെട്ടതാണെന്നും ഏകമായ സർവേശ്വര ചൈതന്യമാണ് എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് എന്നും വീണ്ടും വീണ്ടും ഈ ഭൂമി സാക്ഷ്യപ്പെടുത്തുന്നു. ലാളിത്യവും എളിമയും തരുന്ന മനോഹാരിതയും സുഖവും ഈ ആശ്രമഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു. സർവേശ്വര ചൈതന്യത്തെ അറിഞ്ഞുകഴിഞ്ഞാൽ സച്ചിദാനന്ദ ബ്രഹ്മമായ ആ സർവേശ്വരനോട് പ്രേമമുണ്ടായിക്കഴിഞ്ഞാൽ നാം കൂടുതൽ വിനയാന്യതരായി തീരുകയാണ് വേണ്ടത് എന്നൊരു പാഠവും ഈ ഭൂമി നമുക്കായി കാത്തുവച്ചിട്ടുണ്ട്. ഭാരതീയ വേദാന്ത ദർശനത്തിൻ്റെ മഹിമ നെഞ്ചിലേറ്റുന്ന ഏതൊരു ഭാരതീയനും പുണ്യമായും അഭിമാനമായും കണക്കാക്കുന്ന ശ്രീരാമകൃഷ്ണ മഠം എന്ന ഈ മഹത്തായ പ്രസ്ഥാനം ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ പ്രകാശം പരത്തിക്കൊണ്ട് ഇവിടെ നിലകൊള്ളുന്നു. ഇന്ന് ഈ ഭൂമി സമ്മാനിച്ച ഉദാത്തമായ ആനന്ദം മനസ്സിൽ ഏറ്റിക്കൊണ്ട് പുണ്യം നിറഞ്ഞ ഈ ഭൂമി വീണ്ടും വീണ്ടും തിരിച്ചു വിളിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഈ ഒരു ആശ്രമഭൂമിയെ സഷ്ടാംഗം പ്രണമിച്ച് തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് വിടവാങ്ങുന്നു. ഏവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.